വീടിന്റെ കാർപോർച്ചിൽ നിർത്തിയിട്ടിരുന്ന മോട്ടോർ സൈക്കിൾ കത്തിനശിച്ചു. കോട്ടപ്പാടം കൊടക്കാട് നാലകത്തുപുറം സ്വദേശി തെഷരീഫ് ജോലി ചെയ്യുന്ന ഓഫീസ് ഉടമസ്ഥയിലുള്ള വാഹനമാണ് അഗ്നിക്കിരയായത്. കാരണം വ്യക്തമല്ല. അർദ്ധരാത്രി 12 മണിക്കും പുലർച്ചെ 6 മണിക്കും ഇടയിലാണ് സംഭവം. തെഷരീഫിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ച രാത്രി 10 മണിക്കാണ് തെഷരീഫ് തന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലെ കാർപോർച്ചിൽ വാഹനം നിർത്തിയത്. ബുധനാഴ്ച രാവിലെ 6 മണിക്ക് കണ്ടത് വാഹനം പൂർണ്ണമായും അഗ്നിക്ക് ഇരയായതാണ്. ശക്തമായ മഴയുള്ളതിനാൽ വാഹനം കത്തുന്ന ശബ്ദമോ വെളിച്ചമോ കുടുംബം അറിഞ്ഞിരുന്നില്ല. രാവിലെ 6 മണിക്ക് പുറത്തിറങ്ങിയപ്പോഴാണ് വാഹനം കത്തിയതായി കാണുന്നത്. ഈ സമയത്തും തീ പൂർണ്ണമായും അണഞ്ഞിരുന്നില്ലെന്ന് തെഷരീഫിന്റെ ജ്യേഷ്ഠൻ സദക്കത്തുള്ള പറഞ്ഞു. മറ്റ് വാഹനങ്ങൾ പോർച്ചിൽ ഉണ്ടായിരുന്നില്ല. അർദ്ധരാത്രി 12 മണിക്കും പുലർച്ചെ 6 മണിക്കും ഇടയിലാണ് സംഭവമെന്നാണ് ഇവരുടെ നിഗമനം. വാഹനം കത്താനുള്ള കാരണം വ്യക്തമല്ല. ആർക്കെങ്കിലും തങ്ങളോട് വൈരാഗ്യമുള്ളതായി അറിയില്ലെന്നും സദക്കത്തുള്ള പറഞ്ഞു. കോട്ടപ്പാടം നമ്പർ 3 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റാണ് സദക്കത്തുള്ള. ഞാനൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് വ്യക്തി വൈരാഗ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആരെങ്കിലും ഒക്കെ ആയിട്ട് പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് വന്ന് അന്വേഷിച്ചു പോയി. ഇനി ഫോറൻസിക് വിദഗ്ധരെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വന്ന് വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം നടപടി സ്വീകരിക്കാൻ ശക്തമായ കേസ് എടുക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പോലീസുകാർ. വീടുകൾക്ക് ചെറുതായിട്ട് കേടുപോയ 2 ലക്ഷം രൂപയോളം നഷ്ടം സംഭവിച്ചിട്ട് ഒരു ശബ്ദവും കേട്ടില്ല. രാവിലെയാണ് അറിഞ്ഞത്. രാവിലെ 6 മണിക്ക് എണീച്ച് നോക്കുമ്പോഴാണ് വണ്ടി പൂർണ്ണമായും കത്തി നശിച്ചതായി കാണുന്നത്. വണ്ടിയുടെ അടുത്തേക്ക് വന്നപ്പോൾ നല്ല തീയിൻ്റെ ചൂടുണ്ടായിരുന്നു. തീയിൻ്റെ ചൂടിൽ കാർപോർച്ച് ഭാഗത്തെ ചുമരിൽ വിള്ളൽ രൂപപ്പെട്ടു. കരിയും മൂടിയിട്ടുണ്ട്. 2 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം വീടിന് സംഭവിച്ചതായി കുടുംബം പറയുന്നു. വാഹനത്തിൽ ബാറ്ററി ഉണ്ടെങ്കിലും പ്രവർത്തനരഹിതമായതിനാൽ ഷോർട്ട് സർക്യൂട്ടിനുള്ള കാരണവും കുറവാണ്. ശക്തമായ മഴയുള്ളതിനാൽ വാഹനം ചൂടായി കത്താനുള്ള കാരണവും ഇല്ല. സംഭവിച്ചത് എന്താണെന്ന് പോലീസ് കണ്ടെത്തണമെന്ന് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ സലീം കൊടക്കാട് ആവശ്യപ്പെട്ടു. ബൈക്ക് ഒരിക്കലും തന്നെ കത്താനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നില്ല. കാരണം എന്താ വെച്ചാൽ ബാറ്ററിയും കാര്യങ്ങളും കണക്ഷൻ ഇല്ലാത്ത ഒരു വണ്ടിയാണ്. സെൽഫും കാര്യങ്ങളും ഒന്നും എടുക്കാത്തൊരു വണ്ടിയാണ്. അതുകൊണ്ട് അത്തരം ഒരു ഷോർട്ട് സർക്കുലേഷൻ വരാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് നമ്മൾ വിലയിരുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്തായാലും അന്വേഷിച്ച് പുറത്തു വരട്ടെ. ഉദ്യോഗസ്ഥന്മാരും പോലീസും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നാട്ടുകൽ പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്തെ CCTVകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മലബാർ ന്യൂസ്, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ HD പ്രാദേശിക ചാനൽ.